നമ്മൾ ഇനി വാളയാറിലേക്ക് പോവുകയാണ്. അവിടെ വിചിത്രമായൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാടുമൊക്കെ കർശന നിബന്ധനകളോടുകൂടിയാണ് വാളയാറിലും മറ്റ് ചെക്ക് പോസ്റ്റുകളിലും ആളുകളെ കടത്തിവിടുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ RT-PCR പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് വേണം, അതല്ലെങ്കിൽ രണ്ട് തവണ കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. വലിയ നിർബന്ധമാണ്. ഇന്ന് കേരളവും തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറയുകയാണ്. പെട്ടുപോയത് സാധാരണ മനുഷ്യരാണ്. അതിൽ തമിഴിനെന്നോ മലയാളിയെന്നോ വ്യത്യാസമില്ല. ഇരു സംസ്ഥാനങ്ങളും ഇപ്പോൾ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മുടക്കുകയാണ്. ചില ആളുകളുടെ പ്രതികരണം കേൾക്കാം. ഈ പാസ് കാണിച്ചു കൊടുത്തു, ചെക്ക് ചെയ്തിട്ട് എൻ്റെ പേപ്പർ ഉണ്ട് വെച്ചു, ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചുകൊണ്ട് പോക്കോ, പേപ്പർ മേടിച്ചിട്ട് വന്നാൽ മതി പറഞ്ഞു. RT-PCR പരിശോധന ഫലം ഇല്ലാതെ കേരളത്തിലോട്ട് കടക്കാൻ പറ്റത്തില്ല, കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തിരിച്ചു പോന്നു. ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിച്ചു, ഇവിടുന്ന് എടുത്തിട്ട് പോകാനായിട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ബൗണ്ടറി അല്ലേ. വാളയാറിൽ നിന്ന് ഇമ്രാൻ ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. ഇന്ന് രാവിലെ മുതൽ ഈ വിചിത്രമായ സ്ഥിതിവിശേഷങ്ങൾ ഇമ്രാൻ പിന്തുടരുന്നുണ്ട്. ഇമ്രാൻ, ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകയാണ്, പൂർണ്ണമായും ആളുകൾ വലയുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ലേ? ജിമ്മി, ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ട ആൾ എന്ന് പറയുന്നത് തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂരുകാരനാണ്, അദ്ദേഹം രാമനാഥപുരത്തേക്ക് രണ്ടാഴ്ച മുന്നേ ജോലിക്കായി പോയതാണ്. അദ്ദേഹമാണ് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ വേണ്ടി നോക്കിയപ്പോൾ RT-PCR പരിശോധന ഫലം വേണം എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് കേരള അതിർത്തിയിലാണ്. ഇവിടെ വാഹന പരിശോധനകൾ കർശനമായി നടക്കുകയാണ് കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ ഈ ആൻറ്റിജൻ ടെസ്റ്റോ അല്ലെങ്കിൽ RT-PCR പരിശോധനാ ഫലമോ വേണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ കോവിഡ് പരിശോധനാ ഫലം ഇല്ലാത്തവരെ ആരെയും കടത്തിവിടില്ല. ഇവിടെ അടുത്ത് തന്നെ ഈ പരിശോധിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ എത്തി പരിശോധിക്കണം എന്ന് തന്നെയാണ് കേരള പോലീസ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കേരള പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് കഴിയാതെ വരുന്നവരെ എല്ലാവരെയും അവരുടെ ഡീറ്റെയിൽസൊക്കെ എടുത്ത ശേഷം അടുത്തുള്ള പരിശോധനാ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും ഇനി തമിഴ്നാട് അതിർത്തിയിലോട്ട് വരികയാണെങ്കിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒന്നെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ എടുക്കണം, അല്ലെങ്കിൽ RT-PCR പരിശോധനാ ഫലം വേണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലൊരു ചെറിയൊരു ഇളവ് അവർ നൽകിയിട്ടുണ്ട്. അതായത് ഈ കേരള അതിർത്തിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ദിവസേന ജോലിക്ക് പോകുന്നവർക്ക് അവരൊരു ഇളവ് നൽകിയിട്ടുണ്ട്. ഇവരോട് ഈ പാസ് മാത്രം മതി എന്നാണ് ഇപ്പോൾ തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വാളയാർ അതിർത്തിയിൽ, തമിഴ്നാടിൻ്റെ വാളയാർ അതിർത്തിയിൽ കോയമ്പത്തൂർ ജില്ലാ കളക്ടർ GS സുവീരൻ ഇവിടെ എത്തും. അദ്ദേഹവും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും എല്ലാം എത്തി ഇവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഏതായാലും തമിഴ്നാടും കേരളവും പരസ്പരം ഈ ചെക്കിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് കോവിഡ് പരിശോധനാ ഫലം സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടുകൂടി, ശരിക്കും വലഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാർ തന്നെയാണ്. ജിമ്മി, ശരി. ഇമ്രാൻ, നമ്മളിനി കണ്ണൂരേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ മാക്കൂട്ടം അതിർത്തി ചെക്ക് പോസ്റ്റ്, അവിടെ കർണാടകത്തിന് ശക്തമായ പരിശോധന കുറച്ച് ദിവസമായി തുടരുകയാണ്. ഇന്നലെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവരെ കടത്തി വിടുന്നില്ല. നിരവധി വാഹനങ്ങൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി അജീഷ് താരാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കേരള കർണാടക അതിർത്തിയായ മാക്കൂട്ടത്തെ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കർണാടകത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ശക്തമായ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. കർണാടകയിലേക്ക് പോകാനുള്ള വാഹനങ്ങളിൽ തൊഴിലാളികളുടെ RT-PCR പരിശോധന ഫലം 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR പരിശോധനാ ഫലം കർശനമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇത് തുടരുന്നു. ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധന സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് കർണാടകയിലേക്ക് കടത്തിവിടുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഇത് കൃത്യമായി തുടരുന്നുണ്ട്. ഇത് ഏറ്റവും അധികം ബാധിച്ചത് പൊതുഗതാഗതത്തെയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഏകദേശം 50-ലധികം പൊതുഗതാഗത സർവീസാണ് ഈ വഴി ഓടുന്നത്. പ്രത്യേകിച്ച് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വിരാജ്പേട്ടയിലേക്കും ഒക്കെ ഡബിൾ വാക്സിന് അടിച്ചവർക്ക് വിടുന്നില്ല. RT-PCR വേണമെന്ന് നിർബന്ധമായിട്ട് അവർ പറയുന്നത്. 72 മണിക്കൂറുള്ളിൽ RT-PCR എടുത്തിട്ടില്ലേ ചേട്ടൻ? എടുത്തായിരുന്നു, എൻ്റെ എടുത്തായിരുന്നു. ഡ്രൈവർ അത് ഡബിൾ വാക്സിനാണ് ഉള്ളത്. അവരെ വിടുന്നില്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോകാം, ഡ്രൈവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ലോഡ് വണ്ടി പോകണ്ടേ? പാസഞ്ചർ എടുക്കാൻ പോകാൻ വേണ്ടി ഇന്നിപ്പം വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 1 ദിവസം കൂടിയുണ്ട്. നാളെ വരണമെങ്കിൽ പുതിയ പാസ് എടുക്കണമെന്നാണ് അവർ പറയുന്നത്. 7 ദിവസം ഇന്നത്തേക്ക് തീരുവാണ്. പാസഞ്ചർ എടുക്കാൻ പോകണമെങ്കിൽ പെർമിറ്റ്, ഒരു ട്രിപ്പ് വാക്സിൻ നമ്മൾ എടുത്തതാണ്. ആ വാക്സിൻ പേപ്പർ ഒന്നും വരാം ഇന്ന് എടുക്കും. ഇന്നിപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇനി ഓണമാണ് വരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട
പൂ കൃഷിയുള്ളത് മൈസൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വടക്കൻ മലബാറിൽ ഏറ്റവും കൂടുതൽ പൂവ് എടുക്കാൻ പോകുന്നത് മൈസൂരും ബാംഗ്ലൂരിലുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്ന് പൂവ് അതേപോലെ തന്നെ പച്ചക്കറിയുടെ വരവ് ഒക്കെ വരവ് കുറയും. അതുകൊണ്ട് ഇതിന്റെയൊക്കെ വില വലിയ രീതിയിൽ കൂടാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തു നിന്നും അശ്വിൻ പ്രഗതിക്കൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.